കോലഴിയിൽ ഇന്ധന ടാങ്കർ ലോറിയും മാരുതി വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മൂന്ന് പേർക്ക് പരിക്കേറ്റു. ടാങ്കർ ലോറി സഹായി അങ്കമാലി വേങ്ങൂർ സ്വദേശി കിഴന്തല 60 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ടാങ്കർ ലോറിയും വാനും കൂട്ടിയിടിച്ചത്. എറണാകുളം ഇരുമ്പനത്തുനിന്ന് കോലഴി രോഹിണി ഫ്യൂവൽസ് പെട്രോൾ പമ്പിലേക്ക് ഇന്ധനവുമായി വരികയായിരുന്നു ലോറി. പെട്രോൾ പമ്പിന് ഏകദേശം 200 മീറ്ററോളം അകലെയാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ടാങ്കറിൽ 4000 ലിറ്റർ ഡീസലും 8000 ലിറ്റർ പെട്രോളുമാണ് ഉണ്ടായിരുന്നത്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് അമിതവേഗത്തിൽ വന്ന മാരുതി വാൻ ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി റോഡിന് കുറുകെ മറിഞ്ഞു. ടാങ്കർ ലോറി ഡ്രൈവർ കൊരട്ടി സ്വദേശി ജോജി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാരുതി വാനിൽ ഉണ്ടായിരുന്നവരെ പരിക്കുകളുടെ തൃശൂർ ദയാ ആശുപത്രിയിലും അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അരനാട്ടുകര പനക്കൽ പറമ്പിൽ കൃഷ്ണപ്രസാദ്, വാൻ ഓടിച്ചിരുന്ന ഇരിങ്ങാലക്കുട ചേലൂർ സ്വദേശി ആന്റണി, ഡൽഹിയിലെ താമസക്കാരനും കാക്കനാട് ഐ ടി പാർക്കിലെ ജീവനക്കാരനുമായ സരോജ് ഭാസ്കർ എന്നിവരാണ് ചികിത്സയിലുള്ളത്. ലോറിയിൽ നിന്ന് ഇന്ധനം ചോർന്ന് റോഡിലൂടെ സമീപത്തെ വീടുകളിലേക്കും കിണറുകളിലേക്കും ഒഴുകി. സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ സമീപത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃശൂരിൽ നിന്ന് 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഫോം അടിച്ച് തീപിടിക്കാതെ സുരക്ഷയൊരുക്കി. പിന്നീട് തൃശൂരിൽ നിന്ന് ക്രെയിൻ വരുത്തി ലോറി ഉയർത്തി. വൈകിട്ട് 5 ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ ACP KP ജോസ്, ഗുരുവായൂർ ACP ജയചന്ദ്രൻ പിള്ള, പേരാമംഗലം CI മണികണ്ഠൻ, വിയൂർ SI മഞ്ജുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, DCV.